ക്രിസ്തുവിനെ അനുഗമിക്കാൻ വേണ്ടി ലോകം നൽകുന്ന സൗഭാഗ്യങ്ങൾ ആയിരം തവണ ഇനിയും ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയ രണ്ട് യുവവൈദികരുടെ വാക്കുകൾ വൈറലാകുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന നല്ല വർഷങ്ങൾ ദൈവത്തിനു വേണ്ടി ത്യജിക്കാൻ തയ്യാറായാൽ വൈദിക ജീവിതത്തിൽ അത്ഭുതകരമായ വർഷങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് വൈദികരിൽ ഒരാളായ ഫാദർ ഡേവിഡിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഫാദർ ജോസഫ് വൈറ്റിനൊപ്പം 18-ാം വയസ്സിലാണ് ഫാദർ ഡേവിഡ് സെമിനാരിയിൽ ചേർന്നത്. അപ്പോൾ പലരും അവരോട് ചോദിച്ചു, ജീവിതം കുറച്ചുകൂടി ആസ്വദിച്ചിട്ട് സെമിനാരിയിൽ ചേർന്നാൽ പോരെ, വൈദികനാകാൻ പിന്നീടും അവസരമുണ്ടല്ലോ. എന്നാൽ ചെറുപ്പത്തിൽ തന്നെ ദൈവവിളി ലഭിക്കുന്നത് ദൈവത്തിൻ്റെ സമ്മാനമാണെന്ന് അവരോടെല്ലാം ഡേവിഡ് മറുപടി പറഞ്ഞു. ടെക്സാസിലെ നാസ ബേയിൽ 5 സഹോദരങ്ങളോടൊപ്പമാണ് ഡേവിഡ് വളർന്നത്. 18-ാം വയസ്സിൽ ഹൂസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഹ്യൂമാനിറ്റിസത്തിൽ ബിരുദം നേടി. ഹൂസ്റ്റണിലെ ലോ സ്കൂളിൽ പ്രവേശനം ലഭിച്ചെങ്കിലും അതുപേക്ഷിച്ച് അദ്ദേഹം സെമിനാരിയിൽ ചേർന്നു. സെമിനാരി വിദ്യാഭ്യാസ കാലത്ത് സംഗീതത്തിലുള്ള തൻ്റെ പ്രാവീണ്യവും വികസിപ്പിച്ച അദ്ദേഹം വിവിധ സംഗീത പരിപാടികൾ നടത്തി പ്രോലൈഫ് സംഘടനകൾക്ക് വേണ്ടി $400,000 സമാഹരിച്ചിരുന്നു. 2019 June 1 25-ാം വയസ്സിൽ ഡേവിഡ് വൈദികനായി അഭിഷിക്തനായി. US ഗാൽവെസ്റ്റൺ ഹൂസ്റ്റൺ അതിരൂപതയിലുള്ള പ്രായം കുറഞ്ഞ വൈദികരിൽ ഒരാളാണ് ഫാദർ ഡേവിഡ്. കുലീന കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച ഫാദർ വൈറ്റിനകട്ടെ ചെറുപ്പം മുതൽ യേശുവിനെ പ്രഘോഷിക്കാനുള്ള തീവ്രമായ ആഗ്രഹത്തിൽ നിന്നാണ് സെമിനാരിയിൽ ചേർന്നത്. പ്രാർത്ഥനയ്ക്കിടെയാണ് വൈദികനാകാനുള്ള തീരുമാനം താൻ എടുത്തതെന്നും ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ദിവസവും ഒരു നല്ല ക്രൈസ്തവനായി തീരാൻ താൻ പ്രാർത്ഥിക്കുമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു നല്ല ക്രൈസ്തവനാകണമെങ്കിൽ യേശു ക്രിസ്തു നമ്മുടെ സുഹൃത്താകണമെന്നതാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. സഭയെ സേവിക്കാനും കൂടുതൽ ജനങ്ങളെ ദൈവത്തോടടുപ്പിക്കാനുമാണ് തങ്ങളുടെ ആഗ്രഹമെന്ന് രണ്ടുപേരും ഒരുപോലെ പറയുന്നു. വൈദികർ നിരന്തരം വിമർശനങ്ങൾക്ക് വിധേയരാകുന്ന ഈ കാലഘട്ടത്തിൽ സകലവും ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കാൻ യുവജനങ്ങൾക്ക് പ്രചോദനവും മാതൃകയുമാവുകയാണ് ഈ രണ്ട് യുവവൈദികർ.